ഈ ഒരു പ്രോഗ്രാമില് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിയെ വെച്ചിട്ട് എനിക്കൊരു ആദരവ് തരുന്നത് സത്യത്തിൽ ഞാൻ എനിക്ക് കിട്ടിയ ഈ ഒരു സ്റ്റേറ്റ് അവാർഡിനാണ് പരിവധിക്കുന്നത്. കാരണം ഏകദേശം 1872 മുതൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പൗരസമിതി അത് ഈ നാടിന് വേണ്ടിയിട്ട് ഈ വില്ലേജിന് വേണ്ടി ഒരുപാട് ഒന്നിലധികം റെസിഡൻസ് അസോസിയേഷന് വേണ്ടി അതുപോലെ തന്നെ വാർഡുകൾക്ക് വേണ്ടി എന്താണോ ജനങ്ങളുടെ ആവശ്യം എന്ന് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി സേവനം ചെയ്യുന്നു എന്ന് പറഞ്ഞത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു കൊണ്ട് സന്തോഷമുണ്ട്. ഇതിൻ്റെ പ്രസിഡന്റ് എന്നെ വിളിച്ചവർക്ക് ഞാൻ ഇത്രത്തോളം ഇതിനൊരു പ്രതീക്ഷയില്ല. ഇവിടെ വന്ന് ഭാരവാഹി സംസാരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ വലുപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പുതുതായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. എല്ലാം അറിയാവുന്ന, എല്ലാ രൂപത്തിലും ഗൈഡൻസ് കിട്ടുന്ന, എല്ലാ കരിയറിലും ഗൈഡൻസ് കിട്ടിയ വിദ്യാർത്ഥികളാണ് എൻ്റെ മുമ്പിൽ. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ ഇവിടെ പറയുന്നതാണ്. പിന്നീട് ഈ ഒരു പരിപാടി ഈ ഒരു വേദിയിൽ ഇരിക്കുന്ന പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാക്ഷി നിർത്തിക്കൊണ്ട് എൻ്റെ വിദ്യാർത്ഥികളെ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് ദൈവനാമത്തിൽ ഞാൻ ആദ്യമായിട്ട് തന്നെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ പ്രഭാഷണം അവസാനിപ്പിക്കും. കാരണം സമയം ഒന്ന് ലേറ്റ് ആയിട്ടുണ്ട്, പലർക്കും പല തിരക്കുണ്ടാവും, കാലാവസ്ഥ പൂർണ്ണമായിട്ടും പ്രതികൂലമാണ്. എന്നിരുന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. കരിയർ ഗൈഡൻസ്, ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ നമുക്കറിയാം ഒരു സ്റ്റെപ്പ് വെക്കാനുള്ള ഒരു കൈത്താങ് എന്ന് പറയാം. അതല്ലാതെ മൊത്തമായിട്ട് ഫ്യൂച്ചറിലേക്കോ കരിയറിലേക്കുള്ള ഒരു ഗൈഡൻസ് ഒരു കൈത്താങ്ങല്ല. അപ്പം അതുകൊണ്ട് തന്നെ കരിയർ ഗൈഡൻസുമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ആ വിദ്യാർത്ഥിയിൽ ഉണ്ടാവുന്നത് ഒരു ലക്ഷ്യബോധമാണ്, അതല്ലെങ്കിൽ ദിശാബോധം. ലക്ഷ്യബോധമില്ലാതെ ദിശാബോധമില്ലാതെ അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ഏതൊരു കുട്ടിയായാലും ഏതൊരു സബ്ജക്ട് എടുത്തു പഠിച്ചാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കാര്യമായ നേട്ടമൊന്നും ഉണ്ടാവില്ല. അതേസമയത്ത് ദിശാബോധത്തോടു കൂടി താല്പര്യത്തോടു കൂടി ഏതൊരു സബ്ജക്റ്റാണോ പഠിക്കുന്നത് എന്നത് വളരെ പ്രധാനമായിട്ടും ആ കുട്ടിക്ക് ആ കുട്ടി അതിൻ്റെ മുന്നിൽ തന്നെ മുന്നോട്ടാണ് പറ്റുന്നത്. ഞാനൊരു സംഭവം പറയാം. ഈ ആഗസ്റ്റ് 15 ബന്ധപ്പെട്ട് ഞാനൊരു ലേഖനം വായിച്ചിട്ടുണ്ട്. അതിനെനിക്കൊരു വളരെ താല്പര്യമായ കുട്ടിയെ പരിചയപ്പെടാണ്. കുട്ടി നന്നായി 14 പ്രായത്തിൽ തമിഴ്നാട് സ്റ്റേറ്റിലേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുപോയ ഒരു പെൺകുട്ടി. 14 കല്യാണം എന്ന് പറയപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ശൈശവ വിവാഹങ്ങൾ പല സ്റ്റേറ്റിലും നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഏകദേശം ഒരു 18 ഞാൻ മനസ്സിലാക്കുന്ന എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന +1 അല്ലെങ്കിൽ +2 ഡിഗ്രി കുട്ടികളുടെ പ്രായമായവർക്ക് ആ കുട്ടിക്ക് കുട്ടിയൊരു അമ്മയാണ്. രണ്ട് മക്കളുടെ ടീംസാണ്, രണ്ട് മക്കളുടെ അമ്മയാണ്. ഹസ്ബൻഡ് ഒരു പോലീസ് ഓഫീസറാണ്. എല്ലാ ആഗസ്റ്റ് 15 റിപ്പബ്ലിക്കും സാധാരണ നമുക്കറിയാം സെല്യൂട്ട് സ്വീകരിക്കാൻ അതല്ലെങ്കിൽ സെല്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടി പോകും. അങ്ങനെ ഒരു ആഗസ്റ്റ് 15 കുട്ടിയുടെ അച്ഛൻ അല്ലെങ്കിൽ ഈ പോലീസ് ഓഫീസർ പോകുന്ന സമയത്ത് ഒരു കുട്ടിയുടെ ആഗ്രഹത്തോടു കൂടി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വാത്സല്യത്തോടു കൂടി ഈ പെൺകുട്ടി പറഞ്ഞു, ഞാനും വരട്ടെ.
അവിടെ നിർബന്ധത്തിൽ വൈകിട്ട് പോലീസ് ഓഫീസറാണ് സ്വന്തം ഭാര്യയും മക്കളെയും കൂടെ കൂട്ടി. ആ മൈതാനത്തിൽ പോയ സമയത്ത് ഈ കുട്ടി കാണുന്നത് തന്റെ ഹസ്ബൻഡ് ഒരുപാട് പേര് അല്ലെങ്കിൽ അവിടെ എല്ലാ ഓഫീസേഴ്സും സല്യൂട്ട് ചെയ്യുന്നു. ഇത് കണ്ട സമയത്ത് ആ കുട്ടിക്ക് അതിന് കുട്ടിയുടെ ഉള്ളിൽ ഒരു ഇൻസ്പിറേഷൻ വന്നു, ഈ ഒരു സല്യൂട്ട് എന്തുകൊണ്ട് എനിക്ക് കിട്ടിക്കൂടാ. തിരിച്ചു വരുന്ന സമയത്ത് ഹസ്ബൻഡിനോട് ചോദിച്ചു, നിങ്ങൾ ഒരുപാട് പേർക്ക് സല്യൂട്ട് ചെയ്യുന്നു കണ്ടു, ഈ സല്യൂട്ട് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യുന്നത്? സത്യത്തിനെ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഹസ്ബൻഡ് മറുപടി പറഞ്ഞു, ആദ്യം നീ എസ് എസ് എൽ സി പാസ്സാകും. ഞാൻ അതിന്റെ അവസ്ഥ പറഞ്ഞു, എസ് എൽ സി പോലും ഇല്ലാത്ത കുട്ടിയാണ്. ഒരൊറ്റ വാക്കിൽ ഒതുക്കി. പക്ഷെ വീട്ടിൽ വന്ന് വീണ്ടും 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 ഈ ആവശ്യം മുന്നിൽ വെച്ചപ്പോൾ ഓപ്പൺ സ്കൂളിൽ രജിസ്റ്റർ ചെയ്ത് ടെൻത്ത് എൽ എസ് എൽ സി പാസ്സായി. പിന്നീട് അതേ കുട്ടിയിൽ തന്നെ ഓപ്പൺ സ്കൂളിൽ നിന്നും പ്ലസ് ടു പാസ്സായി. അത് കഴിഞ്ഞാൽ കുട്ടി വീണ്ടും ചോദിച്ചു, ഇനി എനിക്ക് സല്യൂട്ട് കിട്ടാനുള്ള അല്ലെങ്കിൽ ആ ഒരു കരിയറിലേക്ക് പ്രൊഫഷനിലേക്ക് പോകാനായിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ വീണ്ടും ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. നമുക്കറിയാം നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന സിവിൽ സർവീസിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. എനി ഡിഗ്രി ഏതെങ്കിലും ഡിഗ്രി ഉണ്ടായിക്കഴിഞ്ഞാൽ സിവിൽ സർവീസ് എക്സാം വരും. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു കൊടുത്തു, ഇനി നിനക്ക് സിവിൽ സർവീസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഐ എസ് ഐ സി എസ് ഐ ആർ എസ് ഐ എം എസ് ഇങ്ങനെയുള്ള യു പി എസ് സി ടെസ്റ്റ് ക്വാളിഫൈ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക്